പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുമ്പോഴും ക്രിസ്മസിന്റെ ഭാഗമായി സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ജെറുസലേമിലെയും ബെത്ലഹേമിലെയും തീർത്ഥാടക വിനോദ സഞ്ചാര മേഖല. സന്ദർശകരുടെ വൻ ബുക്കിംഗ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതെന്ന് വിദേശ മാധ്യമങ്ങൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ ബുക്കിംഗ് ഉണ്ടാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടക വിനോദസഞ്ചാര കേന്ദ്രമാണ് ജെറുസലേമും ബദ്ലഹേമും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് എല്ലാ വർഷവും കാനൻ ദേശത്തേക്ക് എത്തുന്നത്. യുദ്ധം ആരംഭിച്ചതോടെ ഈ സാഹചര്യത്തിന് മാറ്റം വന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പൂർണ്ണമായും വിജനമാണ് രണ്ട് നഗരങ്ങളും. എന്നാൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ മുൻനിർത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ബുക്കിംഗ് ആരംഭിക്കാനായത് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുമെന്നാണ് തീർത്ഥാടക ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ. ബുക്കിംഗ് ആരംഭിച്ചതിന് പിന്നാലെ ഏതാനും തീർത്ഥാടക സംഘങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലെ ഇസ്രായേലിലെ പല സ്ഥലങ്ങളിൽ ടൈബീരിയസ് നസറത്ത് കാന അതേപോലെ ടെല്ലവീവ് ജെറുസലേം ബെത്ലഹേം എല്ലാം നമ്മൾ തന്നെ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കി. യാതൊരു പ്രോബ്ലംസും ഉണ്ടായില്ല. എല്ലാ സ്ഥലങ്ങളിലും പള്ളികളിലും എല്ലാ ടൂറിസ്റ്റ് പ്ലേസസിലും നമുക്ക് പോകാൻ പറ്റി. യുദ്ധത്തിൻ്റെ ഒരു ചെറിയ ശമനം ഇപ്പം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പം നൈജീരിയ എന്നുള്ള ഗ്രൂപ്പ് വരാൻ ധൈര്യം കാണിച്ചതും. ഇപ്പം നമ്മൾ നമ്മുടെ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലായി ടൂറിസ്റ്റുകൾ സേഫാണ്. ഇനി ക്രിസ്മസ് നാളുകളിൽ ബെത്ലഹേം കേന്ദ്രീകരിച്ച് വലിയ ആഘോഷ പരിപാടികളാണ് എല്ലാ വർഷവും നടക്കുക. ഈസ്റ്റർ വേളയിൽ ആഘോഷങ്ങളുടെ ഭാഗമായി ജെറുസലേം മാറും. ഇസ്രയേലിനെയും പലസ്തീനെയും കൂടാതെ ജോർദാൻ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളും കാനൻ ദേശത്തേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ജെറുസലേം അടക്കമുള്ള മേഖലകളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വരുമാന മാർഗം ടൂറിസം മേഖലയായിരുന്നു. യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ നിലച്ച ആ മേഖല വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം ജെറുസലേമിൽ നിന്നും ആർ രാധാകൃഷ്ണൻ 24.